அஸ்லாமு அலைக்கும். வெல்கம் டு அல்லாஹ் சொல்லுவாங்க. அப்படி நான் இன்னும் வந்துட்டுள்ளது நல்ல நாடன் மீன் கறியும் ஆயிட்டா ஞாயிறு இன்னும் வந்துட்டுள்ளது நல்ல டேஸ்ட்டில் ஒரு மீன் கறியும் ஆயிட்டா ஞாயிறு இன்னும் வந்துட்டுள்ளது. அப்போ நமக்கு நிறைய வீடியோவிலேக்கு போவோம். இப்போ நான் அதிலோட்டு வேலை சாதனம் எடுத்துகிட்டுள்ளது 10 12 உணங்கிய நெல்லிக்கையാണ്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലോട്ടൊന്ന് കുതിർത്തി വെക്കാം. 1 മണിക്കൂർ എടുക്കണം, എന്നാലേ അതിൻ്റെ കുരുമൊക്കെ നമുക്ക് വേഗം കിട്ടത്തുള്ളൂ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇത് എടുക്കണം. കണ്ടോ, എടുത്തിട്ടുണ്ട്. കുരുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കുരുകളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുക. കണ്ടോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലോട്ട് മാറ്റിയെടുക്കുക. ശേഷം നമ്മളുടെ ആ ഇതിൻ്റെ വെള്ളം ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ വേണം മൺചട്ടിയിലോട്ടാണ് ഒഴിക്കുന്നത്. മൺചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് 2 ഗാർലിക് 1 ടേബിൾ സ്പൂൺ ചതച്ചതാണ് കേട്ടോ, ചതച്ചത്. പിന്നെ വേണ്ടത് കറിയാണ്ടർ പൗഡറാണ്, അത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഉപ്പ് 1/2 ടീസ്പൂൺ മതി. കണ്ടോ, ഇനി വേണ്ടത് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ ചില്ലി പൗഡറും ഇട്ട്. കണ്ടോ, ഇനി വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇല്ലേ, അതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഞാനാണ് ഇടുന്നത്. ഇട്ടത് കണ്ടോ, ഇട്ടിട്ടുണ്ട്. കണ്ടോ, നേരത്തെ ഞങ്ങൾ പുളി വെള്ളം ഉണ്ടാക്കിയിരുന്നു, പുളി പൊതിച്ചു വെക്കാം. അപ്പം അതിൻ്റെ വെള്ളം കൂടി ഇതിലോട്ടൊന്ന് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, 1 ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മസാല പോലെ ആയി വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഫിഷ് ഇതിലോട്ടിടാം. അപ്പോൾ നമ്മളുടെ ഇതുപോലെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐല ഫിഷ് ഉണ്ട് കേട്ടോ, അതാണ് ഫിഷ് നമ്മളുടെ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മളുടെ മസാലയിലോട്ട് ഒഴി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ അതിൻ്റെ പീസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ കയറുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നല്ല അരി കൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി വെക്കുക, അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ കയറുള്ളൂ. ഉണ്ടോ, ഇതേപോലെ ഇട്ടുണ്ട്. നമുക്ക് ഇനി കുക്ക് ചെയ്യുന്നത് 6-8 മിനിറ്റാണ്. അപ്പം മീഡിയം ലോ ഫ്ലെയിമിലാണ്, മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫിഷ് കറിയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് വേറെ ഒന്നും കൂടി റെഡിയാക്കാണ്ട് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അടുത്തത് ഒരു പാൻ എടുത്ത ശേഷം കോക്കനട്ട് ഓയിൽ അതിലോട്ട് ഇട്ടിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ഇല്ലേ, അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ടൊന്ന് ഇടുക. ഇട്ടിട്ടുണ്ട് ഉണ്ടോ, ഇതിലോട്ടിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് വേറെ ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി ഇതിലോട്ടൊന്ന് വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് കറി ലീഫാണ്. കറി ലീഫ് ഇട്ടതിന് ശേഷം നമ്മളുടെ ഫിഷ് കറിയിലോട്ട് ഒഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.